അതിൻ്റെ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അറുപത്തിയെട്ടിൻ്റെ ഒന്ന് ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു ഒരു ഉത്സാഹത്തിൻ്റെയും ഒരു ജയത്തിൻ്റെയും ഒരു ആരാവാരത്തിൻ്റെയും സങ്കീർത്തനമാണ് അറുപത്തി എട്ടാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ വാക്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരു കാര്യം പറയാം ഈ വാക്യം ഉണ്ടായ കാര്യം ഇസ്രയേൽ മക്കളുടെ നടുവിൽ അല്ലെങ്കിൽ ദൈവം പറഞ്ഞു എൻ്റെ ജനത്തിൻ്റെ നടുവിൽ എനിക്ക് വസിക്കേണ്ടതിന് ഒരു പെട്ടകം ഉണ്ടാക്കണം ഖഥിന മരം കൊണ്ടുള്ള ഒരു പെട്ടകം രണ്ടര മുഴം നീളം രണ്ടര മുഴം വീതി രണ്ടര മുഴം ഉയരം അങ്ങനെ സമനീളം ചതുരം ഉള്ള ഒരു വലിയ പെട്ടകം ആ പെട്ടകത്തിൽ നാല് വശത്തും വക്കുകൾ ഉണ്ടാക്കണം അത് സ്വർണം കൊണ്ടും തങ്കം കൊണ്ടും പൊതിയണം നാല് വശത്തുമുള്ള വക്കിലൂടെ ഒരു തണ്ടായം കയറ്റി പെട്ടകം ലേവിയർ ചുമക്കേണ്ടതിന് ആ ഉണ്ടാക്കണം ആ പെട്ടകത്തിനകത്ത് ആമേൻ ദൈവം അടയാളമായി കൊടുത്ത മൂന്ന് ഉപകരണങ്ങൾ അതിനകത്ത് വെക്കണം ആമേൻ ഇബ്രാഹിം ലേഖനം വായിക്കണ്ട ഒൻപതാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ പെട്ടകത്തിൽ വെക്കേണ്ടത് ഒന്ന് മണ്ണായിട്ട് വെച്ച പൊൻപാത്രം ആ പെട്ടകത്തിനകത്ത് വെക്കണം രണ്ട് അഹരോന്റെ തളിർത്ത വടി അതിനകത്ത് വെക്കണം മൂന്ന് കൽപ്പന എഴുതി കൊടുത്ത കല്ലിൽ കൊത്തി അക്ഷരമായി കിട്ടിയ പത്തു പ്രമാണം അതിനകത്ത് വെക്കണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് മണ്ണായിട്ടു വെച്ച പൊൻപാത്രം ഇതിനകത്ത് വെക്കണം എന്തിനാണ് മണ്ണായിട്ടു വെച്ച പൊൻപാത്രം ഈ പെട്ടകത്തിൽ വെച്ചത് അതിന് ഒരു നിയമമുണ്ട് അതിനൊരു പൊരുളുണ്ട് ആ പൊരുളിലാണ് ശ്രദ്ധിച്ച് കേൾക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്കത് പ്രയോജനപ്പെടും ആമേൻ മീൻ മണ്ണ മരുഭൂമിയിൽ പെയ്തിറങ്ങിയപ്പോൾ എല്ലാവരും അതിരാവിലെ മണ്ണ പെറുക്കി കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു എന്നാൽ അടുത്തൊരു കൽപ്പന ഇതാണ് അന്നേക്കുള്ളത് വേണ്ടി അന്നെന്നു മാത്രമേ പെറുക്കാവൂ ആരും നാളത്തേക്ക് ഇത് മാറ്റിവെക്കരുത് ശേഷിക്കരുത് എന്നാൽ ശപത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ശപത്തിൽ പെറുക്കാനൊക്കാത്തത് കൊണ്ട് തലേദിവസം പെറുക്കി വെച്ചാൽ ശവത്തിനന്ന് കഴിക്കാം എന്നാൽ കുറെ പേര് മറ്റുള്ള ദിവസം രാവിലെ പെറുക്കാതിരിക്കേണ്ടതിന് ബൈബിൾ പറയുന്നു പിറ്റേ ദിവസം എടുത്തപ്പോൾ അത് കൃമിയായി പോയി കൃമിച്ചു നഷ്ടപ്പെട്ടു പോയി അതിന്റെ പിന്നിലെ ചരിത്രം എന്താന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ വന്നു വീണ ഉലക നായകന്മാരും അവൻ ഭക്തിയുടെ വേഷം ധരിച്ച ദൈവമുഖം ഏറ്റെടുത്ത ഒരുപാട് പ്രതിഭകളും ഈ ലോകത്ത് വന്നു ഞാൻ ദൈവമാണെന്നും ഞാൻ രക്ഷകനാണെന്നും എനിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അനവധി ദൈവങ്ങൾ മണ്ണിനടി മണ്ണ് മണ്ണിനോട് ചേർന്നപ്പോൾ ഇന്നും അവൻ അത് തികച്ചു പോവാതെ ദ്രവത്വം കാണാതെ അവൻ ജീവനോട് കൂടാരത്തിനകത്ത് തിരിക്കുന്നവൻ ഒരുവൻ മാത്രമാണ് വായിച്ചപ്പെട്ടവരായ മഷിയാ തമ്പുരനാണ് അവൻ മണ്ണായിട്ട് വെച്ചപ്പോൾ ദൈവസഭയെ നോക്കി പറയുന്നു ഇവിടത്തെ സകല ദൈവങ്ങളും ഇവിടത്തെ സകല മാനുഷിക ദൈവങ്ങളും അസ്തമിച്ചു പോയാലും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായി തീർന്ന ഉലകത്തിന്റെ നായകനായ അവൻ നായകന്മാരുടെ നായകനായ കർത്തവായ കർത്തവായേശുവിന് ഒരു ഭംഗവും വന്നിട്ടില്ല ആ തിരുവചനം നമ്മെ ഉറപ്പിക്കുന്നു ഈ മണ്ണായിട്ട് വെച്ച പൊൻപാത്രത്തിൻ്റെ പൊരുൾ ഇതാണ് ദൈവമക്കളെ ഒരുപാട് ദൈവങ്ങൾ വന്നു ഒരുപാട് ദൈവങ്ങൾ ഈ ഭൂമിയിൽ ആയി അവരുടെ പൊടി പോലും ഇല്ല അവരെല്ലാം മണ്ണും മണ്ണോട് ഓടി ചേർന്നു എന്നാൽ മൂന്നാം ദിവസം മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ ആമേൻ അല്ലേ മരണത്തിന് അടക്കി വെക്കാൻ കഴിയാതെ ഈ മണ്ണിൽ നിന്ന് ആമേൻ പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മസികാദ് അമ്പുരാനാണ് അവൻ ഇന്നും ജീവിക്കുന്നു അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്നു പകൽ ഉണ്ടെങ്കിൽ ദൈവത്തിൽ സ്തുതിച്ച് അവൻ മരിച്ചവനാണ് പക്ഷേ മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ് ആമേൻ ചർച്ചാവിൽ പ്രസിദ്ധനായ ബില്ലിഗ്രഹം ഒരിക്കൽ ദൈവജനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ഇടവേളയിൽ ഒരു മനുഷ്യൻ ഓടിക്കേറി വന്നിട്ട് പറഞ്ഞു ഹേ ബില്ലിഗ്രഹം താങ്കൾക്ക് നാണമില്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു തച്ചനെ കുറിച്ച് പറയാൻ ആ മനുഷ്യൻ മരിച്ചു മൺമറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായി ഈ മരിച്ച് മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത് ബില്ലിഗ്രഹം പതുക്കെ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ പുറത്ത് പറഞ്ഞു സഹോദര തെറ്റുപറ്റി നിനക്ക് തെറ്റുപറ്റി പുള്ളി ചോദിച്ച എനിക്ക് എവിടെയാ തെറ്റുപറ്റിയത് നീ പറഞ്ഞില്ലേ മരിച്ചു മൺമറഞ്ഞെന്ന് ഇല്ല ഞാൻ ഈ പ്രസംഗ പീഠത്തിൽ കയറുന്നതിന് ഏതാണ് സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ അവനുമായി സംസാരിച്ചിട്ടാണ് ഇവിടെ കയറിയത് നീ പറഞ്ഞ ദൈവം എങ്ങനെ സംസാരിക്കും ഇന്ന് പകൽ വേളയിൽ ഈ ആളിയത്തിനകത്ത് ആർപ്പോട ഘോഷത്തോടെ ദൈവത്തെ സുധിക്കണം എന്നാന്നറിയാമോ മരിച്ച ദൈവത്തെ അല്ല കൊണ്ടുപോയിരുന്നാൽ അനങ്ങാതിരിക്കുന്ന തുണ്ടമായ ഒരു ദൈവത്തെ അല്ല ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് ഇന്നും ജീവിക്കുന്ന ജീവന്റെ ദാതാവായ യേശുവിനെയാണ് ആരാധിക്കുന്നത് പണ്ടൊരിക്കൽ ഡി എൽ മുടിയോട് ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു എടാ നിന്റെ ദൈവം എവിടെയായിരിക്കുന്നേ നിന്റെ ദൈവം എവിടെയായിരിക്കുന്നേ നിന്റെ ദൈവം നീ ദൈവത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആ ക്രോശിച്ച് പറയുന്ന ആണമില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഡി എൽ മുടി പറഞ്ഞു എൻ്റെ ദൈവം എവിടെയാണെന്നറിയാമോ ഞാൻ വിളിച്ചാൽ ഈ ശബ്ദം കേൾക്കുന്ന എത്ര ദൂരമുണ്ടോ ആ ദൂരത്തിനകത്തായി എൻ്റെ ദൈവം ഇരിക്കുന്നെ ദൂത മനസ്സിലായെങ്കിൽ ആ മെമ്പറാ നിങ്ങൾ വിളിച്ചാൽ ആ വിളിയുടെ അകലം എത്ര മാത്രമുണ്ടോ അത്ര കത്ത് എൻറെ ദൈവം ഇരിക്കുന്നത് അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ എൻറെ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ഇന്ദുമകൾ ഒരു ദൂത് പറയട്ടെ ഈ ദൈവസഭ മരിച്ചവനെ ആരാധിക്കുന്നതല്ലോ മരണത്തെ ജയിച്ചവനെ ആരാധിക്കുന്ന ഇടമോ വെച്ച പൊൻപാത്രം നമ്മളോട് വിളിച്ചു പറയുന്നു സകലരും മണ്ണിൻ മണ്ണിനോട് ചേർന്നാലും ഒരുവൻ മാത്രം മണ്ണിനോട് ചേർന്നിട്ടില്ല അവന് ഇന്നും ജീവിക്കുന്നു ആമേ രണ്ട് കല്ലിൽ എഴുതി കൊത്തിവെച്ച കൽപ്പലക ഇത് എന്തിനെ കാണിക്കുന്നു അവന്റെ പ്രമാണത്തിന് മാറ്റമില്ല അത് നിത്യ പ്രമാണമാണ് പകരം അടുത്തത് കാണിക്കുന്ന അഹരോന്റെ വടി തളിർത്തു പൂത്തു ബദാങ്കു ഒന്നുകൂടി പറയം കേട്ടോ സകല വെല്ലുവിളികളുടെയും വടികൾ ഉണങ്ങി ചാമ്പലായാലും ദൈവത്തെ നിയോഗിക്കപ്പെട്ട വടിയെ തളർത്ത് പൂത്ത് ബദാ കായിപ്പിക്കാൻ എന്റെ ദൈവത്തിനറിയ അതെന്നും നിലനിൽക്ക നിത്യജീവൻ പകരുന്നു ദൈവത്തിന് സ്വോം ചെയ്യാൻ പറ്റുമോ ഞാൻ പകരാം ഈ അവരെ ചെയ്യും കൂടാരത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ തോളത്തിൽ ചുമന്നുകൊണ്ട് നടക്കും ആ പെട്ടകത്തിന്റെ മുകളിൽ ഒരു മേഘം വന്ന് നിഴലിട്ടു നിൽക്കും അതിന് പറയുന്നവര് എന്നാണ് ദൈവത്തിന്റെ മേഘം ആ പെട്ടകം ചലിക്കണമെങ്കിൽ ഈ മേഘം ചലിക്കണം ഒരു ഹല്ലലിയു പറ ആ മേഘം ചലിക്കാൻ തുടങ്ങുമ്പോൾ കാഹളമൂതും പെട്ടകം തോളിൽ വെക്കും മേഘം പോകുന്നിടത്തേക്ക് പെട്ടകവും പോകും ഒരു പൊയ്സലോട് പറഞ്ഞ് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ അവൻ ഉയരത്തിലേക്ക് കയറി ബൈബിൾ പറയുന്നു ഒരു മേഘം അവനെ മറച്ചു ഒരു സോത്രം പറ സന്തോഷമുള്ളവരെല്ലാം ഉറക്കിയു ഇത് നോക്കി നിൽക്കുമ്പോൾ ആമൻ വസ്ത്രം ധരിച്ച ദൂതന്മാർ വന്നിട്ടൊരു വിളിച്ചു അല്ലയോ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തോ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആമൻ മേഘത്തിൽ മറിയപ്പെട്ട ഈ കർത്താവ് മേഘത്തിൽ നിങ്ങളെ ചേർക്കാൻ കടന്നു വരും സോത്രം നമ്മുടെ തലയ്ക്ക് മീതെ ഒരു മേഘം നിപ്പുണ്ട് ഈ മേഘം ചലിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചലിക്കും ഒരു സോത്രം പറയുന്നേ അതുകൊണ്ടാണ് തെസോണിക് ലേഖനത്തിൽ പൗലോസ് അല്പം ആധികാരികമായി എഴുതി തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറേണ്ട ആവശ്യമേ ഉള്ളൂ തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറുക എന്ന് പറയുന്നത് പരിശുദ്ധയാവി ഈ ലോകത്തൊന്ന് എന്ന് മാറുമോ അന്ന് സഭ ഇവിടെ നിന്ന് നമ്മുടെ തലക്ക് മീര നിൽക്കുന്ന മേഘം പരിശുദ്ധ അരൂപിയുടെ മേഘമാണ് ആ മേഘം ചലിക്കുമ്പോൾ ദൈവസഭ ഇവിടെ ചലിക്കപ്പെടും പ്രത്യാസമുള്ള ദൈവം ദൈവത്തെ അമേ എന്നിട്ട് ഈ പെട്ടകം ഇവർ പോക്കി തോളത്ത് വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ പെട്ടകം വെക്കും ഈ പെട്ടകം വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവമേ നീ നിന്റെ ജനത്തിന് മുമ്പാകെ ആഹാകെ എഴുന്നള്ളി വരണമേ സോത്രൻ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അറുപത്തെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം സന്തോഷമുണ്ടോ ഇല്ല ഇനി ഒരു കാര്യം കൂടി പറയുമ്പോൾ സന്തോഷമുണ്ടാവും ദൈവമേ നീ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഭക്തൻ അതിന്റെ പത്തൊൻപതിൽ പറയുന്നു അവൻ എഴുന്നേറ്റാൽ നാല് കാര്യം ചെയ്യും അവൻ എഴുന്നേറ്റ എന്ത് ചെയ്യും നാല് കാര്യം പത്തൊൻപതാം വാക്യം ആമേ നമ്മുടെ രക്ഷയാകുന്ന ദൈവം കുറിച്ചു വെച്ചോ ദൈവമെഴുന്നേറ്റാൽ നിനക്കൊരു രക്ഷ തരും ഒരാമയും പറ അവന് രക്ഷ തന്നിരിക്കും സോത്രം സ്വത്രം സ്വോത്ര ദൈവം എഴുന്നേറ്റാൽ അവൻ രക്ഷ തരും അടുത്ത വാക്യം നാൾ തോറും നമ്മുടെ പാരങ്ങളെ ചുമക്കുന്ന രണ്ട് ദൈവം എഴുന്നേറ്റാൽ നിന്റെ പാരം ചുമക്കാൻ ആരുമില്ലെങ്കിലും ചുമക്കാൻ എഴുന്നേറ്റവൻ ഉണ്ടായിരിക്കും ഒരു അല്ലൊലി ഉറക്കി പറയുന്നേ നിന്റെ പാരം കണ്ടാരു മാറിപ്പോയാലോ നിന്റെ പാരങ്ങൾ കണ്ട് ആര് വിട്ടിട്ട് പോയാലോ നിന്റെ പാരം ചുമക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഉണ്ടെന്നേ വിശ്വസിക്കുന്നവരാമേമ്പോ മൂന്ന് ഈ എഴുന്നേറ്റാൽ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യം ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവം ദൈവം എഴുന്നേറ്റാൽ ദൈവം നമ്മെ ഉദ്ധരിച്ചിരിക്കും ഒരാമേം പറ ും വേണ്ട ആമൻ ഒരു ബ്രില്ലയും വേണ്ട നിന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ നടുവിൽ ഉണ്ടെന്ന് ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു നിന്നെ ഉദ്ധരിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമടി ചാമ പറഞ്ഞാൽ മതി ദൈവം നിന്ന് ഉദ്ധരിക്കുമെന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവം നിന്നെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാമയം പറയുക എത്ര ദൈവമക്കളുണ്ട് അവർ ദൈവത്തെ അഗതിയ കുപ്പുർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ആമൻ മോർച്ചക്കായുടെ ദൈവം എന്റെ ദൈവമാണ് നമുക്ക് ഉയർച്ച വരുന്നത് തെക്ക് നിന്നോ പടിഞ്ഞാറ് കിടക്ക് നിന്നല്ലന്നേ നമുക്ക് ഉയർച്ച വരുന്നത് ഉത്തരദിക്കിൽ സ്വർഗത്തിൽ നിന്നാണ് നമ്മൾ ഉയർത്തുന്നത് ഒരു മനുഷ്യനും നമ്മൾ ഉയർത്തേണ്ട ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ കേട്ടോ മനുഷ്യൻ്റെ കാല് പിടിച്ച് മനുഷ്യനെ തപ്പിത്തടഞ്ഞ് അവൻ്റെ ആളത്വവും അവൻ്റെ പണവും കണ്ടവനെ സോപ്പിട്ട് ഞാൻ മണിയടിച്ച് നിന്നെങ്കിൽ എനിക്കൊരു സ്റ്റേജും ദൈവം തരത്തിലായിരുന്നു എൻ്റെ കണ്ണ് ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തിയപ്പോൾ എൻ്റെ ദൈവനെ മാനിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പറയുന്നു നിങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും നിങ്ങളുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ വരും കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു വരാ എന്റെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞാൻ എൻ്റെ കണകളെ ഉയർത്തും കണകൾ ഉയർത്തിയേക്കണം സോത്രം സഹോദരമാർ ഞാനൊരു കാര്യം പറയുക നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു അല്ലെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാം ഒരു കാര്യമാണ് അത് ചെയ്യുമ്പോൾ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് നമുക്കും കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷെ അത് വേണ്ട കേട്ടോ വേണ്ട ഒരു മനുഷ്യനും നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യണ്ട എന്നാണെന്നറിയോ അവൻ ഇന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അവൻ അവൻ ഫസക വേഴാഴ്ച അപ്രിഷ്യേറ്റ് ചെയ്ത് ഓസാന പാടിയവർ വെള്ളിയാഴ്ച ഇവനെ കൊണ്ടുപോയി ക്രൂശിക്ക എന്ന് പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നിനക്കെതിരെ ആയുധമെടുക്കാൻ പിശാജ് ഓസാന പാടിയവർ ഉപയോഗിച്ചെന്ന് വരാം പക്ഷേ ദൈവം ഉയർത്തിയാൽ ഒരുവനും താഴെയിടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽ പ്രവചിച്ചു പറയാം മനുഷ്യൻ്റെ ഉയർച്ച വേണ്ട മനുഷ്യൻ്റെ പുകഴ്ച വേണ്ട നമുക്ക് ഉയർച്ച കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ് ദൂതൊക്കെ പറഞ്ഞ് കേറ്റുവിട്ടപ്പോ പറഞ്ഞു എന്റെ കാര്യം ഒന്ന് അവിടെ ഏന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ അറിയിച്ച് ഒരു ഡെലിവറി ഡെലിവറൻസ് ജോസഫിന് ഉണ്ടായിരുന്നെങ്കിൽ സോത്രം എല്ലാ ദിവസവും ചെല്ലേണ്ടി വന്നേനെ ഞാൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഏത് പാണ്ഡികശാല തുറക്കണം ഏത് ലോക്കത് തുറക്കണം ഇവനോട് ചോദിക്കണമായിരുന്നു കാരണം അവ നിമിത്തമാണ് ഇവനിവിടെ വന്നത് ഞാനൊരു ദൂതാരോടോ ആത്മാവനോട് പറയുന്നു ഒരു മനുഷ്യനും മഹത്വം എടുക്കാൻ കഴിയാത്ത രീതിയിൽ നിനക്കൊരു വഴി എന്റെ ദൈവം തുറന്നു തരും ഇതൊരു ദൂതാണ് ദൂതാണ് ആരോടൊന്നും നിനക്ക് ഒരു മനുഷ്യനും അതിനകത്ത് മഹത്വം എടുക്കാൻ കഴിയാതെ ഒരു വ്യക്തിക്കും അതിനകത്ത് ഒരു ഉയർച്ചയോ ഒരു ഉയർച്ചയുടെ വാക്കോ പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു വലിയ വിടുതൽ എന്റെ ദൈവം ചെയ്തു തരും എന്ന് സന്തോഷത്തോട് നല്ലൊരാമ്യം പറ ആ വാക്യമാണ് അറുപത്തിയെട്ടിന്റെ ഏഴാം വാക്യം ആ വാക്യം ഇനിയ ദൈവമേ നീ നിന്റെ ജനത്തിന്റെ മുമ്പിൽ പുറപ്പെടും ആദ്യമേ ദൈവം പറഞ്ഞു എനിക്കവരുടെ നടുവിൽ വസിക്കണം എനിക്കവരുടെ നടുക്ക് വസിക്കണം എന്റെ ചിന്ത ഇങ്ങനെയാ പോയത് നടുവിൽ വസിക്കാൻ ആഗ്രഹിച്ച ദൈവം പ്രതിസന്ധി വന്നപ്പോ നടുക്കെന്ന് മുന്നിലായി ഒരു സോദനം പറ ദൈവങ്ങളുടെയും നമ്മുടെ ദൈവത്തിന് പ്രത്യേകത എന്താണെന്നറിയാമോ അവർ ആയുസ് മുഴുവൻ നടുക്കിരുത്തിയാൽ നടുക്ക് തന്നെ ഇരുത്തും പക്ഷെ നമ്മുടെ ദൈവം നടുവിലാണ് വസിക്കുന്നതെങ്കിലോ ഒരു പ്രതിസന്ധി വന്നാൽ ഒരു പ്രതികൂലം വന്നാൽ നിനക്കെതിരെ ഒരു വെല്ലുവിളി വന്നാൽ അവൻ നടുവിൽ നിൽക്കില്ല നിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവൻ നിന്റെ മുന്നിലേക്ക് മാറും സ്തോത്രം ഇന്ന് രാവിലെ ഈ ഒരു വചനം എൻ്റെ ഉള്ളത്തിൽ ഭയങ്കരമായിട്ട് കത്തി കത്തിൻ അവൻ നടുക്ക് നടക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നടക്കും അടുത്തിരിക്കും നാളോട് പറ നടുവിൽ വസിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ നടക്കും സ്തോത്രം ദൈവം മുമ്പിൽ നടന്നാൽ എന്താണ് സംഭവിക്കുന്നത് ദൈവം മുമ്പിൽ നടന്നാൽ എന്ന് സംഭവിക്കും വായിക്കാം ഇനി നമുക്ക് അല്പം വേഗത്തിൽ അവസാനിപ്പിക്കണം അമേ പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വാക്യങ്ങൾ കുറിച്ചെടുത്തോചോ അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും സ്തംഭത്തിലും ഈ ഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു പകൽ മേഘസ്തംഭവം രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല എന്ത് ചെയ്തില്ല മാറിയതുമില്ല പകലും രാത്രിയിലും അവർക്ക് വഴി കാണിക്കേണ്ടതിന് അവർക്ക് വഴി കാണിക്കേണ്ടതിന് അവർക്ക് വെളിച്ചം കൂടിക്കേണ്ടതിന് രാത്രി അവർക്ക് വെളിച്ചം യഹോവ അവർക്ക് മുമ്പായി പോയി ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ നിനക്ക് നല്ല വഴി കാണിച്ചു തരാൻ ദൈവം നിന്നെ വഴികാട്ടിയായി ഇന്ന് പകൽ ദൈവം പറ ം വരട്ടെ വെളിച്ചം വരട്ടെ ഏത് പ്രതിസന്ധി വരട്ടെ ഏത് പ്രതികൂലം വരട്ടെ ഉറക്കി അല്ലെലിയ പറയേണ്ടവർ ഇന്ന ദൂത് ഏറ്റെടുക്കണം കേട്ടോ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണ് വരുമ്പോഴും അവൻ ഈ ദൈവം നിനക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു ഇരുപത്തിരണ്ടാം വാക്യം ജലത്തിന്റെ മുമ്പിൽ നിന്ന് ആ വാക്യം ഇല്ലായാലും പറഞ്ഞാസ്റ്റ് വാക്യം ജനത്തിന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്തില്ല

എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തി ഞാൻ എന്തിനു പേടിക്കണം ഞാൻ ആരെ ഭയപ്പെടണം സ്വത്ര അല്ലേ അതുകൊണ്ടായിരിക്കണം ഭക്തൻ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ നിന്നുപേക്ഷിക്കയില്ല ഉടനെ ഭക്തൻ പറഞ്ഞു ഞാൻ ആരെ ഭയപ്പെടും കർത്താവ് തുണ ഞാൻ ആരെ പേടിക്കുമെന്നോ ഞാൻ ധൈര്യത്തോടെ പറയും എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്റെ ദൈവന്റെ വലത്തുഭാഗത്തുണ്ട് ഞാൻ കുലുങ്ങി പോവത്തില്ല പറ പറ എൻ്റെ ഈ ഹോബ എന്റെ ദൈവന്റെ വലത്തുഭാഗത്തുണ്ട് ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് ഇന്ന് ലൈവിലൂടെ ഞങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവി പറയുന്നു നിന്റെ മുമ്പിൽ നടക്കാൻ ദൈവം നിനക്ക് മുമ്പേ പുറപ്പെടുമെന്ന് പരിശുദ്ധാൻ മാ പറയുന്നു നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഏത് പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ പെട്ടിരിക്കുകയാണോ ഒരുപക്ഷെ കാർ ഓടിക്കുന്ന സമയത്തായിരിക്കാം ഈ ദൂതി കേൾക്കുന്നത് നിങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ ആയിരിക്കാം ഈ ദൂതി കേൾക്കുന്നത് നിങ്ങളുടെ സാഹചര്യം ഏതുമാകട്ടെ ആത്മാവെന്നോട് പറയുന്നു ഈ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല എന്റെ മുമ്പിൽ നിന്ന് എന്താ ദൈവം മാറില്ല അതിരാവിലെ ഞാൻ ഉണരും ബാക്കി നിങ്ങൾ പറയണം അതിരാവിലെ ഞാൻ ഉണരും അവന്റെ രൂപം കണ്ട് ഞാൻ എന്തു ചെയ്യും എടീ ഞാൻ എഴുന്നേക്കുമ്പോ എന്റെ ദൈവത്തെ കാണണമെങ്കിൽ എന്റെ പുറകിൽ നിന്നാ പറ്റില്ല എന്റെ ദൈവം എന്റെ മുമ്പിൽ നിന്നേ പറ്റൂ ഞാൻ ഉറങ്ങുമ്പോഴും എന്റെ ദൈവം മുമ്പില്ല എങ്ങനെ ഇസ്രയേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല എനിക്കെതിരെ വരുന്ന ശത്രുവിന്റെ കണത്തെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ആത്മാവിൽ ദൈവസഭ പ്രതികരിച്ചിട്ട് പറ ഞാൻ ഭയപ്പെടുകയില്ല എന്തുകൊണ്ട് എന്റെ ദൈവം ഉറങ്ങുന്നില്ല എന്തുകൊണ്ട് ദൈവം ഇവരുടെ മുമ്പിൽ നടന്നു ഇസ്രയേൽ മക്കളെ സദ്യ ചെയ്യണേ ഇസയം മക്കളെ മിസയമിൽ നിന്നും പുറപ്പെടുവിച്ചപ്പോൾ എളുപ്പ വഴിയായി കൊണ്ടുപോകാൻ ഒരു വഴിയുണ്ട് മിസയേം ഒരു നാഷണൽ ഹൈവേ എവിടേക്ക് കനാനിലേക്ക് എത്ര ദിവസം കൊടുക്കുവച്ചാ പതിനാല് ദിവസം മതി രണ്ടാഴ്ച കൊണ്ട് ഇവരെവിടെ എത്തും പറ കനാലിൽ എത്തും പക്ഷെ ദൈവം വിട്ടില്ല നമ്മൾ ചോദിക്കുക എന്താ ദൈവം വിടാഞ്ഞ എന്ന് പിന്നെ വേറൊരു രഹസ്യമുണ്ട് ഒന്നെടുത്താൽ നല്ലതാണ് ഇരുപത്തൊന്നാന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്നിൻ്റെ പതിനേഴാണോ നമ്മൾ വായിച്ചേ ഇരുപത്തൊന്നിൻ്റെ പതിനേഴാണോ മോനെ ആ സോദനം പതിമൂന്നിൻ്റെ പതിനേഴ് നോക്കിയാൽ മതി പതിമൂന്നിൻ്റെ പതിനേഴ് സോറി ഫറവോൺ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്റ്റരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും കാണുമ്പോൾ പക്ഷെ അനുദപിച്ച ഇസ്രായേലിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേ കാണുമ്പോൾ പതിനാല് ദിവസം കൂടി എത്തേണ്ട വഴി ദൈവം എന്നെ വിടാഞ്ഞെ എല്ലാരും പറ ജനയുദ്ധം ജനയുദ്ധം നമ്മുടെ ഭാഷ പറഞ്ഞ യുദ്ധം കാണുമ്പോ ആ യാൻ കഴിക്കാൻ കൊണ്ടോ ഈ ഗാളേനെയും ഒക്കെ കൂടി വലിച്ചെറിഞ്ഞു വല്ല കാന വിട്ടിട്ട് വെമ്മരി ഉമ്മാരുടെ പാട്ടിനു പോവും പേടിച്ചു പറഞ്ഞേ പോയിട്ട് റോബിൻ സംഭാഷ്മാർക്ക് യുദ്ധം ചെയ്യാന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ഇസയേൽ പൗരൻറെ കയ്യിലോട്ട് വാള് കൊടുത്തിട്ട് മോശം പറയുക വരുമ്പോ വെട്ടിക്കോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവന്റെ തല ആദ്യം പോവും മക്കളെ മനസ്സിലായോ കാരണം മീൻ വെട്ടം പിച്ചാത്തി പിടിച്ചതല്ലാതെ ഇവന്മാർ ആഴ്ച വാളം തീതിട്ടില്ല എടുത്തിട്ടില്ലെന്ന് കണ്ടിട്ടില്ലെന്ന് കാരണം ഇവന്മാർ താമസിക്കുന്ന ഗോർശന്റെ അതും വിസയുമ്പോൾ തമ്മിൽ പത്തനാൽപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നേ അവിടെ യുദ്ധമില്ലെന്നേതം പറഞ്ഞു ൊന്നും കണ്ടിട്ടില്ല ഇവരെല്ലാം കൂടി മുപ്പത് ലക്ഷം പേര് ഈ വഴി പോകുമ്പോൾ മറ്റൊരു കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യാൻ വന്നതെങ്കിൽ പരസ്യം പോലും ഇല്ല എല്ലാം കൂടി ഇട്ടിട്ട് വേണം മോശനെ പിടിച്ച കാണാൻ ഇട്ടിട്ട് യുമാർ ഓടിപ്പോകും കർത്താവിന് മനസ്സിലായി യുവമാർക്ക് ആകെ അറിയാവുന്നത് എന്ത് ചെയ്യ ചെളി അവിട്ടുക കുഴക്കുക ഇഷ്ടമുണ്ടാക്കുക ചുടുക പറവന് കൊടുക്കുക രണ്ട് വെള്ളിക്കാശ് മേടിച്ച് കുപ്പൂസ് അടിക്കുക ഇതല്ലാതെ വേറൊരു പരിപാടി ആർക്കറിയത്തില്ല യുവർക്കറിയില്ല അപ്പൊ തമ്പുരാൻ നോക്കിയപ്പോൾ ഈ മുപ്പത് ലക്ഷം ജനത്തെ ഇതിലെ വിട്ടാൽ മറ്റൊമ്പാളും കൊണ്ടുവരും യുവമാർ തിരിച്ചോടും അതിന് ദൈവം ഒരു പ്ലാൻ ചെയ്തു യുദ്ധമറിയാത്ത ജനത്തെ യുദ്ധവീരന്മാരുടെ കയ്യിൽ പെടാൻ കൊടുക്കാതെ അവരെ ചെങ്കടല്ലോ വഴി ദൈവ അഴച്ചു ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കലിയൊന്നും തോന്നരുത് ദൈവം ഇവരെ ട്രാപ്പിലാക്കി അങ്ങനെ പറയുന്നുണ്ട് ക്ഷമിക്കണേ ദൈവം ഇവരെന്തു ചെയ്തു പറയാൻ കാര്യം എന്നാന്നോ നേരെ ചെങ്കടൽ കൊണ്ടുപോയി മുന്നിലേക്ക് നോക്കിയപ്പോ എന്നാ പുറകോട്ട് നോക്കിയപ്പോ ആരാ പറ രണ്ട് സൈഡും നോക്കിയപ്പോ വലിയ മല വലിയ മല ട്രാപ്പിലായി എന്ന് പറഞ്ഞേ തിരിച്ചു പോയാൽ മുന്നോട്ട് പോയാൽ വെള്ളം കുടിച്ചാകും എടുമ്പലം പോയാൽ തീക്കൽ പാറയിൽ വെള്ളം കിട്ടാതെയാവും ഇതിന്റെ രണ്ടിന്റെ ഇന്ന് അടുക്കിട്ട് ഇവരെ ദൈവം കറക്കി ഒരു സോത്രം പറ ഒരു ഹല്ലലിയെന്ന്റുക പറഞ്ഞേ ആമേ നിന്നെ എന്തിനാ ആ വഴി പോകാതെ ഈ വഴി കൊണ്ടുപോയത് നാൽപ്പത് വർഷം നിന്നെ എന്തിനാ ചുറ്റിച്ചത് എന്ന് ചോദിക്കണമെങ്കിൽ തമ്പുരാൻ പറഞ്ഞു എനിക്ക് നിന്നെ കനാനിൽ നേരോ എത്തിക്കണമെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചേ പറ്റൂ മനസ്സിലായില്ലേ ചിലർ ചോദിക്കുന്നത് ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ചുറ്റിക്കുന്ന ഈ ദൂതൊക്കെ ഇത്രയും പറഞ്ഞിട്ടും ഇത്രയും ചുറ്റിക്കണ്ടോ വല്ല ആവശ്യമുണ്ടോ നേരെ അങ്ങ് അമേരിക്ക കൊണ്ടുപോയാൽ പോരെ പറ്റില്ല മോളെ നിന്നെ ഇത്തി ചുറ്റിയിട്ട് പോയാൽ മതി മനസ്സിലായെങ്കിൽ ആമേം പറ പെട്ടെന്ന് നിന്നെ കനാൻ കൊണ്ടുപോകാഞ്ഞിട്ട് തന്നെ അഹങ്കാരത്തിന് ഒരു കുറവില്ല കൊണ്ടുപോകാഞ്ഞിട്ട് തന്നെ ഏ പറ അങ്ങനെയുള്ള ആളുകളെ ചുറ്റിക്കാതെ എവിടെ കൊണ്ടുപോയാലോ അപ്പൊ പാര പടണ്ട അല്പം ചുറ്റിക്കുന്നത് എന്തിനാന്നറിയോ നിത്യതയിൽ നിന്ന് എത്തിക്കാൻ വേണ്ടിയാ നീ നിത്യതയിൽ എത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായത് കൊണ്ട് അല്പം ചുറ്റിക്കുന്നത് അല്പം കറക്കുന്നത് ആമന് എന്തിനു വേണ്ടിയാന്ന് തിരിച്ചറിയണം ഞാനൊരു വാക്യം ഒന്ന് എനിക്ക് എടുത്തു തരാമോ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാ വാക്യം സ്തോത്രം ഞാൻ ഈ നാൽപ്പത് വർഷം നിങ്ങളെ മരുഭൂമിയിൽ കറക്കത് ആവർത്തനം എട്ട് എട്ടിനും രണ്ടും മൂന്നും വാക്യമാണോ നോക്കിക്കേ ഈ നാൽപ്പത് വർഷം ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ ഒരു വാക്യം എട്ടാം അധ്യായത്തിൻ്റെ നാലാം അഞ്ചാം വാക്യമാണോ നാലാം വാക്യം നാലാം വാക്യം തെറ്റിയില്ല ഈ നീ ധരിച്ച വസ്ത്രം പോയില്ല അതല്ലല്ലോ മോനെ രണ്ടാം വാക്യം അല്ലേ ദിവസം കൊണ്ടുള്ള വഴി ഇവരെ വിടാൻ എന്നിരാന്നറിയാമോ ഇവരൊന്ന് ദൈവത്തിന് താഴ്ത്തണമായിരുന്നു ഒരു അല്ലലിയോ എന്ന് പറഞ്ഞു അവൻ താഴ്ചയിൽ നമ്മൾ ഓർത്തവനെന്നൊക്കെ പാട്ടുപാടണ്ടേ അതിന് ദൈവം ഒന്ന് കൊണ്ടുപോയതാണ് ഒരു അല്ലലിയോ പറ അപ്പം ചില വിടുതലുകൾ ദൈവം താമസിപ്പിക്കുന്നതും നിങ്ങളെ ചുറ്റുന്നതും കറക്കുന്നതും ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കൊണ്ട് ചെല്ലും എത്തിക്കും ഒരു ആമയം പറ ഞാനേ ഒരു പതിനഞ്ച് വർഷം മുമ്പേ കേൾക്കണേ ദൈവമക്കൾ കേൾക്കണേ പതിനഞ്ച് വർഷം മുമ്പ് ഒരാളുടെ പോക്കറ്റിൽ ഒരു പേന കിടക്കുന്നു ഒരു പേന എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പേന എനിക്ക് എഴുതാൻ അങ്ങനെ ഒത്തിരി എഴുതുന്ന ഒരാളല്ല പക്ഷേ ഒരു പേന കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു ഇതെന്ത് പേനയാണ് പുല്ല് പറഞ്ഞിത് ഇതിൻ്റെ ഇത് വില കൂടിയ പേനയാണ് എന്നാൽ എൻ്റെ പേന ക്രോസ് എന്ന് പറഞ്ഞു ഞമ്മ ഒന്ന് എഴുതാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പുല്ല് പറഞ്ഞു ഭാഷ ഇത് ഞാൻ ഓഫീസിൽ എൻ്റെ ചെക്കുകൾ ഒപ്പിടുന്ന പറ പേനയാണ് ഞമ്മൻ കർത്താവേ അയാളുടെ ഒരു ഭാഗ്യം അയ്യോക്കെ ക്രോസ് പേന കൊണ്ട് നമുക്ക് റെയിനോട്ട് പോലും ഇല്ലല്ലോ കർത്താവേ സ്വത്രം എനിക്ക് ഒപ്പിടാൻ തന്നില്ല ഞാനീ മിനിഞ്ഞാന്ന് മദ്രാസിൽ മീ ബോംബെയിൽ മീറ്റിങ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ രാത്രി രണ്ട് മണിക്ക് രണ്ട് മണിക്ക് ഇറങ്ങാൻ നേരത്തെ ഒരു ടി പി എമ്മിനൊക്കെ ടി പി എമ്മുകാരൻ ഓടി വന്നിട്ട് എന്നോട് പോയി ഫസ്റ്റ് പോയില്ല രണ്ട് സെക്കൻഡ് തന്നെ എനിക്ക് വേറെ ഒന്നും തരാനില്ല എന്നും ഞാൻ ക്രോസ് വന്നു അത് ഞാൻ ഞാൻ ആ ഇട്ടു നീട്ടി ീട്ടിക്കൊണ്ടുവന്ന് തുണിയെല്ലാം എടുത്ത് വെച്ചപ്പോൾ അവിടെ വെച്ചു ലെസിൽ ഓടി വന്നിട്ട് പപ്പ ഈ പേന പപ്പക്കാര്ന്നു അവൻ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇത് ഭയങ്കര പേനയാണ് ഞാൻ പറഞ്ഞടാ ഈ നല്ല പേനയാ തന്നതാണ് പക്ഷെ അതിന്റെ ചരിത്രം എന്നാന്നറിയോ അവനോട് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ചോദിച്ചപ്പോൾ തന്നിരുന്നെങ്കിൽ ആ പേന കിട്ടത്തില്ലായിരുന്നു അവൻ അങ്ങനെ തന്നെ വേണം ഞാനൊന്ന് ചോദിച്ചപ്പോൾ ഒന്ന് എഴുതാൻ തന്നിരുന്നെങ്കിൽ ആ പേന കിട്ടത്തില്ലായിരുന്നു ഇന്ന് രാവിലെ ഞാനെ പേന എടുത്തിട്ട് എൻ്റെ പൊന്ന് കർത്താവേ അന്ന് ഒന്ന് എഴുതാൻ ചോദിച്ചിട്ട് പുള്ളി തരാഞ്ഞത് എത്ര നല്ലതായി അന്ന് തന്നിരുന്നെങ്കിൽ ഒന്ന് ഒന്നെഴുതിയിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നേനെയും പക്ഷെ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ദൈവം നിനക്ക് തന്നില്ലേ ആത്മാവിൽ ആരോടോ ദൂത പറയുന്നു പലപ്പോഴും നീ ഓർത്തിട്ടില്ലേ ദൈവമേ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ അതൊന്ന് വന്നിരുന്നെങ്കിൽ ദൈവമേ എനിക്കതൊന്ന് വന്നിരുന്നെങ്കിൽ ആത്മാവ് ആരോടോ ദൂത പറയുന്നു സഹോദരോ സഹോദരി നീ വെയിറ്റ് ലഭിക്കും നിന്നെ തേടി ദൈവം അത് കൊണ്ടുവരും ഇത് പരിശുദ്ധാത്മാവിൽ Não duda. Oh. സപനരഹസ്വന്തത ആ ദൂത് പറയുമ്പോൾ എൻ്റെ ഈ അന്തരാത്മാവിൽ ശക്തിയോട് പറയുന്നു നീ ആഗ്രഹിച്ചത് നിന്നെ തേടി വരും നീ കണ്ടത് നിന്നെ തേടി വരും യസ് ഇത് ആത്മാവിന്റെ ദൂതാണ് പലരുടെയും ജീവിതത്തിൽ നീ കണ്ടിട്ട് ദൈവമേ അതെന്തുകൊണ്ട് എനിക്കില്ല ദൈവമേ അതെന്തുകൊണ്ട് വന്നില്ല എന്ന് നീ ചോദിക്കുന്നെങ്കിൽ അത് നിന്റെ കൈ വരും അതിന്റെ ഗുണം മാറാതെ അനനിറം പോവാതെ കൃത്യമായി ദൈവം കൊണ്ടുവരും ആമേ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില വ്യക്തികളെ എന്നെ ദൈവം കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതങ്ങനെ ഒരു 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 വ്യക്തിക്കുള്ള ദൂതായിട്ട് പറയാതെ സഭക്കുള്ള ദൂതായിട്ട് പറയുന്നു നിങ്ങൾ കുറിച്ചു വെച്ചോ നിങ്ങളത് കണ്ടിരിക്കും അപ്പോ എന്തിനു ദൈവം ചുറ്റിച്ചു തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ നിന്നെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഈ മരുഭൂമിയിൽ നടത്തിയ ഇതാണ് മക്കളെ നിങ്ങളോട് നിങ്ങളോട് ദൈവത്തിന് പണക്കമുണ്ടായിട്ടോ ഒന്നുമല്ല ദൈവം നമ്മളെ അല്പസമയം ഇട്ടൊന്ന് ചുറ്റിക്കുന്നത് കനാനിൽ എത്തണം നിത്യതയുടെ തുറമുഖത്ത് നമ്മളെ ദൈവത്തിന് കിട്ടണം ദൈവത്തിന് വലുത് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് അല്ല മക്കളെ ദൈവത്തിന് വലുത് നമ്മളാ ഒരു ഗിഫ്റ്റ് നം ഇവിടെ ഉടച്ച് കളയാൻ ദൈവം ആഗ്രഹിക്കാതെ ആ നിത്യ കനാലിലേക്ക് ആ സിയോണിലേക്ക് നമ്മെ എത്തിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഹാലെ ലൂഹിയ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവര് വഴി കറക്കി ഇനി ഞാൻ എഴുതി വെക്കാത്തൊരു കാര്യം ദൈവദാസന്മാരോട് പറയാം ജനമെല്ലാം വാവിട്ട് കറിയാൻ തുടങ്ങി ിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ച് വാവിട്ട് കരഞ്ഞ കൂട്ടത്തിൽ ആരും കരഞ്ഞു മോശം കരഞ്ഞു അവ ദൈവം ചോദിച്ചേ അല്ല ഈ ജനം കരയുന്നത് എനിക്ക് മനസ്സിലായി നീ കരയുന്നത് എന്തിനാ ഒരല്ലി പറ നീ കരയുന്ന എന്തിനാ അണ്ണ കർത്താവേ എനിക്ക് അറിയാൻ പാടില്ലേ നീ കറിയാൻ പാടില്ല എന്തുകൊണ്ട് അറിയാൻ പാടില്ല ഓരേ പിന്നെ പർവതത്തിൽ ഞാൻ നിന്നെ തേടി ഇറങ്ങി വന്നപ്പോ നിന്റെ കയ്യിൽ വെറുമൊരു വടിയുണ്ടായിരുന്നു വെറും ഒരു വടി ആ വടി നിന്നോട് നിലത്തിടാൻ പറഞ്ഞു ആ വടി സ്വല്പമായി ആ വടി വാല് പിടിക്കാൻ പറഞ്ഞു വാല് പിടിച്ചു വടി പാമ്പുമായി പാമ്പ് വട ദൈവത്തിന്റെ വടിയെന്ന് ഞാൻ പേര് വിട്ടു ഈ വടിയും കൊണ്ട് കയ്യ പിടിച്ച നീയന്തിന കരയിന്ന് ഒരല്ലിറ ൂട് മനസ്സിലായോ നിന്റെ ദൈവം വിളിച്ചിറക്കിയപ്പോ തന്നെ ഈ ചെങ്കടൽ വിവാഹിക്കാനുള്ള ഒരഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട് ദൈവം നിന്നെ വിളിച്ചപ്പോ തന്നെ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ദൈവം തന്നിട്ടുണ്ട് സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ബിജുപാഷെ ഒന്ന് തലേ കൈ വെച്ച വേണ്ടെന്നേ നമ്മൾ ആ പരിപാടി അങ്ങ് നിർത്തു നമ്മൾ ആദ്യം അത് സോറി ക്ഷമിക്കണേ നമ്മൾ അത് നിർത്തിയാൽ തന്നെ നമ്മൾ കുറെ ഗുണപ്പെടും എപ്പോഴും ആരെങ്കിലും ദൈവദാസം വരെ കണ്ടെ പക്ഷെ ഒന്ന് കൈവച്ച പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ചു നല്ല കാര്യം പ്രാർത്ഥിപ്പിച്ചോ പക്ഷെ ഞാൻ പറയുന്നത് അതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ നിങ്ങളുടെ വിളിക്കകത്ത് ദൈവം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴാണോ ദൈവം വിളിച്ചത് എവിടെയാണോ ദൈവം വിളിച്ചത് ആ വിളിക്കകത്ത് അതിനെ തരണം ചെയ്യാനുള്ള ദൈവാഭിഷേകം ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം അറിയോ വഴി കാണിക്കേണ്ടതിന് ദൈവം നടന്നേ മക്കളെ ഈ മോശയുണ്ടല്ലോ ഇസ്രയേൽ ജനത്തെ വിടുവിക്കാൻ വിടരിക്കാൻ ഫറവണ്ടെടുക്കെ ചെല്ലുന്നതിന് മുമ്പ് മോശ ഒരാളുടെ അടുത്ത് ചെന്നു ആരാന്നറിയാമോ മോശ ഏ ഇല്ല മോശ നേരെ അളിയന്റെ അടുത്ത് ചെന്നു ആരുടെ അടുത്ത് പറ അളിയന്റെ അടുത്ത് അളിയനും കൂടി അങ്ങ് പറഞ്ഞു അറിയാമല്ലോ മരുഭൂമിയിലെ വഴിയൊക്കെ അളിയൻ അറിയാമല്ലോ അളിയൻ എന്റെ കൂടെ വരണം ഞാൻ ഈ ജനത്തെ കൊണ്ട് പറ പോകുമ്പോ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ പിന്നെ നമുക്ക് നമ്മുടെ അളിയൻ അറിയത്തില്ല പിന്നീട് നമ്മൾ നമ്മളിയെ പോലും തപ്പി അടക്കിയ എടുത്തോ നമുക്ക് അളിയൻ മോശഡിയൻ അപ്പിയട്ട് ദേഹത്തിൽ വരാം അവൻ ഉണ്ടോന്ന് നോക്കാം മോശഡിയൻ സംഖ്യാപുസ്തകം പത്താമത്തെ ആയ കുറിച്ച് വായിച്ച ഇനി എന്നോട് അളിയനെ കുറിച്ച് വഹിക്കരുത് പത്താമത്തെ ബാക്കിയെ മുപ്പത്തിരണ്ട് വായിച്ചോ വായിച്ചോ സംഖ്യാപുസ്തകം പത്തിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് ഒന്നുകൂടി തൻ്റെ അമ്മായിപ്പനായ മകനായ

അപ്പം മരുഭൂമിയുമായിട്ട് പിടുത്തു ആർഗാം ഏ മരു അളിയനെ കൊണ്ട് മരുഭൂമിയിൽ ഇട്ടാൽ പൂച്ച കളയുന്ന പോലെയാണ് മരുഭൂമി കൊണ്ടുപോയി ഈ മോശ അളിയനെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ പുള്ളി വീട്ടിൽ ഇരുന്ന് സുലൈമാൻ കുടിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞു ഏകദേശം പിടുത്താൻ കിട്ടിക്കോ എന്ന് വെച്ചാൽ ഏത് മരുഭൂമി കൊണ്ടുപോയി മോശ അളിയനെ ഇട്ടിട്ട് പോന്നാലും അളിയൻ വീട്ടിലെത്തും കാരണം അളിയന് മരുഭൂമിയുമായിട്ട് ഭയങ്കര ബന്ധമാണ്

കണ്ണായിരിക്കും ദൈവം പറഞ്ഞ് പോടാമോജേ നിന്റെ അളിയനല്ല നിന്റെ കണ്ണ് ഞാനാ നിന്റെ കണ്ണ് ഓ ഈ തൂതിന് മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യേ നിന്നെ അളിയനല്ല കണ്ണ് വിളിച്ച ഞാൻ നിനക്ക് കണ്ണായിരിക്കും എവിടെ നടക്കണോ എങ്ങനെ പോണോ എവിടെ താമളമടിക്കണോ എവിടെയാ നീ ചെയ്യേണ്ടത് എവിടെയാ നീ തിക്കേണ്ടത് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരും ഞാൻ നിനക്ക് കണ്ണായിരിക്കും ോട് പ്രതികരിക്കാൻ പറ്റുന്നവർക്കായി സ്വോത്രം ഒരു മനുഷ്യനും നിനക്ക് കണ്ണാകണ്ട എന്റെ കണ്ണ് എന്റെ ദൈവമാ എൻ്റെ കണ്ണ് എൻ്റെ ദൈവം പോരാ പോരാ കർച്ചാബിന് സ്വോത്രം ചെയ്തേ ഹാലേ ലൂയോ നിങ്ങളുടെ ഒരു ോ നിങ്ങൾക്ക് കണ്ണാകയില്ല ബന്ധുക്കൾ ഉണ്ടാകാം ഉണ്ടാകാം ബലമുള്ളവർ ഉണ്ടാകാം ഉണ്ടാകാം പണമുള്ളവർ പക്ഷെ അവരാരും ദൈവം 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 നിനക്ക് കണ്ണായിരിക്കും പണ്ട് ഞാൻ ഇവിടെ വന്നൊരു സഹോദരി ഈ ചർച്ചിലെയാ ഞാൻ പേരൊന്നും പറയുന്നില്ല അവരിവിടെ ഉണ്ട് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പാഷേ എൻ്റെ കുഞ്ഞിന് വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അവർക്ക് ആഗ്രഹമുണ്ട് പാഷേ പക്ഷെ ഞങ്ങളുടെ ചർച്ചക്കാരിൽ തരാൻ കഴിവുള്ള നൂറുകണക്കിന് ആളുണ്ട് പക്ഷെ ഞാൻ ചോദിക്കില്ല ദൈവം തരണേ തരട്ടെ ഈ ആലയത്തിനകത്ത് നിന്ന് വേഴാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഈ മുന്നിൽ നിർത്തി കൈവച്ച് പ്രാർത്ഥിച്ചു ദൈവമേ മനുഷ്യനിൽ ആസ്വഹിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിനക്ക് നല്ലത് ഭർത്താവേ നിന്റെ ദാസി ആഗ്രഹിക്കുന്നു നീ അവർക്ക് കണ്ണായിരിക്കണം കേക്കണോ നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം തന്നെ ജസ്റ്റ് കണ്ട് പരിചയമുള്ളൊരു മനുഷ്യൻ പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് ക്കൗണ്ടിലോട്ടിട്ടുകൊടുത്തിട്ട് പറയുക അവളുടെ പേപ്പർ വർക്ക് വേഗത്തിൽ ചെയ്യേ പിറ്റേ വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഈ ഓഫീസ് മുറിയിൽ എന്നോട് പറഞ്ഞു പാസ്റ്റ് സ്റ്റേജെ കടന്ന ദൈവം പ്രവർത്തിക്കും പ്രവർത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദൈവം ഒന്നും മനസ്സിലായില്ല ഇത് അനുഭവ സാക്ഷ്യമാകട്ടോ ഇത് അനുഭവം ആകട്ടോ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ അരുളപ്പാട് പറയുന്ന കേട്ടോ ധൈര്യമായിട്ട് മോനെ ഇരുപത്തിമൂന്നിന്റെ ഇരുപത് ഞാൻ അത് വായിച്ചിട്ട് നിർത്തും പിന്നെ നമുക്ക് അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച നമുക്ക് ചിന്തിക്കാം ഇരുപത്തിമൂന്നിന്റെ ഇരുപത് പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത് ഇതാ വഴിയിൽ നിന്നെ 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 ഞാൻ ഞാൻ നിയമിച്ചിരിക്കുന്ന ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു ഇരുപത് വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു നിന്നെ മുന്നിൽ നടക്കാൻ ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ദൂതനെ അയക്കും സ്വോത്രം പറ ഏ നീ അവനെ അവന് ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം അവനോട് അവനോട് അവൻ നിങ്ങളുടെ അടുത്തത് നാമം അവനിലുണ്ട് ആ ദൂതൻ നിന്നെ നടത്തും ആ ദൂതനിൽ എന്തുണ്ട് എല്ലാരും പറഞ്ഞേ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ നാമം ഉള്ള ദൂതനേരാ എന്റെ നാമം അവനിലുണ്ട് അപ്പൊ ദൈവത്തിന്റെ നാമം വഹിച്ച ദൂതനേതാ മനസ്സിലാക്കി തരട്ടെ പറഞ്ഞു തരട്ടെ സന്തോഷത്തോടെ സ്വത്രം ചെയ്യണം കേട്ടോ യേശുവിന മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നം പതിനേഴ് ഒന്നെടുത്തേ ഒന്നെടുത്തേ അതിനകത്തുണ്ട് പന്ത്രണ്ടാം വാക്യത്തിലുണ്ട് ഏതാണ് നാമം ധരിച്ച ദൂതൻ അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ 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 അവരെ 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 നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ആ കാത്തുകൊണ്ടിരുന്നു സൂക്ഷിച്ചു ാമല്ല പിന്നെയോ നിന്റെ നാമത്തിൽ നീ അല്ല ഞാൻ അവരെ അവരോട് ഇരുന്നപ്പോൾ അല്ല ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന ആ നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു അവ ഈ ദൈവത്തിന്റെ നാമം ഉള്ള ദൂതനേരാശുവാ അപ്പൊ അവർക്ക് മുമ്പേ പോയ ദൂതനാരാ ആ ഒരു അല്ലലിയവറാ യ്യോ എന്നാ സത്യമാ നോക്കിയേ പഴയ നിയമത്തിൽ ഇസയ ജനത്തിന്റെ മുമ്പിൽ നാമം വഹിച്ച ദൂതൻ അവർക്ക് മുമ്പേ പോയി ആരാണ് അറിയണ്ടേ സൺമുഖൂതൻ അറിയപ്പെടുന്ന ഭാഷപ്പെട്ടവനായ അമ്പുരാനാണ് ആ ദൂതനെന്ന് പറയുന്നത് ആമ പിതാവിന്റെ നാമം വഹിച്ച് ഇസയ ജനത്തെ നടത്തിയ ആമ നാമം ധരിച്ച ദൂതൻ മക്കളെ കൊണ്ട് നടന്ന ദൂതനാരാ ഏ പ്രാർത്ഥനയിൽ യേശു പറഞ്ഞു നീ എനിക്ക് തന്ന നിന്റെ നാമത്തെ ഞാൻ അവരെ കാത്തു ദൂതനോട് പറഞ്ഞു മോശോട് പറഞ്ഞു ഞാൻ ദൂതനെ അഴക്കും നീ അവനോട് വിഘടിക്കരുത് എന്റെ നാമം അവനിൽ ഉണ്ട് ഉണ്ട് ദൈവത്തിന്റെ നാമം വഹിച്ച ദൂതനാരാ മറക്കുവോ നിങ്ങൾ പോരാശുവാണ് പഴയ നിയമത്തിലെ ഇസൈൻ മക്കളെ ഈ ദൂതം നടത്തിയെങ്കിൽ നമ്മൾ നടത്താതിരിക്കോ അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ ഈ ദൂത് മറക്കല്ലേ ഈ ദൂത് ഏറ്റെടു ഇതൊരു സമാധാനത്തിന്റെ ദൂതാണ് ഇതൊരു സന്തോഷത്തിന്റെ ദൂതാണ് ദൈവം തമ്മിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവമേ ഞങ്ങൾക്ക് മുമ്പേ അങ്ങ് പുറപ്പെടുമല്ലോ നടുവിൽ വസിക്കുന്ന ദൈവം നമുക്ക് മുമ്പേ വെളിപ്പെടും മോനെ യശയാവ് നാൽപ്പത്തഞ്ച് രണ്ട് ലാസ്റ്റ് വാക്യം ബാക്കി ഞാൻ പിന്നെ പ്രസംഗിച്ചോളാം എന്നിട്ട് മോനെ അവന് ജാതികളി രാജാക്കന്മാരുടെ അരക്കച്ചുകൾ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു രണ്ട് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങൾ എന്റെ ദൈവം പറ എൻറെ ദൈവം എനിക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും ഞാൻ എന്റെ ദൈവം എനിക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും താമരവാധുലുകളെ തകർത്ത് ഇരുമ്പോടമ്പലുകളെ ഖണ്ഡുകളും ഈ രണ്ട് വാക്യം നിങ്ങൾക്കറിയാമോ പണ്ട് ആധുനിക കാലത്ത് ഓരോ രാജ്യത്തിനും മതിലുണ്ടായിരുന്നു മതിൽ ആ മതിലുകൾ ചുറ്റപ്പെട്ടതിന് ഒരു പ്രധാന കവാടമുണ്ടായിരുന്നു ആ കവാടത്തിലൂടെ മാത്രമേ ശത്രുവിന് കയറാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ആ കവാടം അവർ താമരവാത്തിലും ഇരുമ്പോടാമ്പലും കൊണ്ടാണ് ഉറപ്പിക്കുന്നത് ഞാൻ ഞാനതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഇരുമ്പോടാമ്പൽ ഒരാൾക്ക് തുറക്കാൻ പറ്റില്ല അതി ഒരുപാട് പേര് അതിന് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തഞ്ചടി നാൽപ്പത് അടി ഹൈറ്റാണ് ഈ വാതിൽ ഇങ്ങനെ തുറക്കും ഇത് മുഴുവൻ താമറ ഇരുമ്പോടാമ്പലാണ് എത്രയോ വ്യക്തികൾ ചേർന്ന് അടച്ചതും തുറക്കാൻ കഴിവുള്ളതും നിന്റെ മുമ്പിൽ ദൈവം നടന്നാൽ അത് ദൈവം തകർക്കും ഒരിക്കലും അത് തകർക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് പകൽ ഈ പ്രസംഗത്തിനു നടുവിൽ ഈ ദൈവവചന വചനൂഷയുടെ നടുവിൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് കരമടിച്ച് ഒന്ന് ദൈവത്തെ ഒന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ആ വാത്തിനുക ദൈവം നിനക്ക് വേണ്ടി തുറക്കുക 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 തുറക്കുന്നു പൗലോസ് പറയുന്നു സഫലവും വിശാലമായ ഒരു വാതിൽ എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്നു ഒരു വാതിൽ വിശാലമായ ഒരു വാതിൽ ആ ആ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് അവരെ കരം ദൈവത്തോട് പറ എനിക്ക് എൻ്റെ ദൈവം പോകുന്നു ബൈബിളുകൾ ബൈബിളുകൾ അടച്ചു അടച്ചു വെക്ക് മാറ്റി വെക്ക് എന്നിട്ട് ഈര് കരം കൂട്ടി കടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറയാ എൻ്റെ ദൈവം എനിക്ക് മുമ്പായി പുറപ്പെടുന്നു